ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ തെയോഡോഷ്യസ് അല്ലെങ്കിൽ സെനോബിയാർക്ക്. ജീവിതകാലം 423 മുതൽ 529 വരെ. 106-ാമത്തെ വയസ്സിൽ നിര്യാതനായ തെയോഡോഷ്യസ് കപ്പദോച്ചിയയിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ സ്തൂപസ്ഥനായ ഷെമയോന്റെ ജീവിതരംഗങ്ങൾ സന്ദർശിച്ച് സന്യാസ ജീവിതത്തിന് തന്നെ തന്നെ ഒരുക്കി. കലാഞ്ചിനൂസ് എന്ന ഗുരുവിന്റെ കീഴിൽ ഏതാനും കാലം സന്യാസ ജീവിതം നയിച്ച ശേഷം നിർബന്ധപൂർവം കുറെ നാൾ ഇടവക ജോലി നോക്കി. ജനപ്രശംസയെ ഭയന്ന് ഒരു മലയിൽ കയറി ഒരു ഗുഹയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിച്ചു. വനസസ്യങ്ങളും പയറും ഭക്ഷിച്ച് 30 വർഷം അദ്ദേഹം ജീവിച്ചു. ക്രമേണ ശിഷ്യന്മാർ വന്നുകൂടി. മരണസ്മരണയാണ് സന്യാസ പരിപൂർണതയുടെ അടിസ്ഥാനമെന്ന് അവരെ പഠിപ്പിക്കാൻ ഒരു ശവക്കുഴി അദ്ദേഹം ഉണ്ടാക്കി. കുഴിയുണ്ടാക്കിയ ശേഷം ഒരു ദിവസം തെയോഡോഷ്യസ് ആശ്രമാംഗങ്ങളോട് ചോദിച്ചു, ശവകുടീരം തയ്യാറാക്കിയിരിക്കുകയാണല്ലോ, ആര് സമർപ്പണം നടത്തും? ബാസിൽ എന്ന ഒരു പുരോഹിതൻ മുന്നോട്ട് വന്നു പറഞ്ഞു, ഞാൻ തയ്യാർ. അവർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആരോഗ്യവാനായിരുന്ന ബാസിൽ മരിച്ചു. ആ കുഴിയിൽ സംസ്കരിക്കപ്പെട്ടു. ഒരു ഉയർപ്പ് തിരുനാൾ ദിവസം 12 അംഗങ്ങളുണ്ടായിരുന്ന ആ ആശ്രമത്തിൽ ഭക്ഷിക്കാനൊന്നുമില്ലായിരുന്നു. ചിലർ പിറുപിറുത്തപ്പോൾ തെയോഡോഷ്യസ് പറഞ്ഞു, ദൈവത്തിൽ ശരണം വയ്ക്കൂ, അവിടുന്ന് തരും. താമസിയാതെ ഭക്ഷണമെത്തി. തെയോഡോഷ്യസിന്റെ ആശ്രമം ബേസ്ലഹേത്തിന് സമീപമായിരുന്നു. അവിടെ അദ്ദേഹം വൃദ്ധർക്കും വികലാംഗർക്കും സന്യാസത്യാഗികൾക്കും വെവ്വേറെ ശുശ്രൂഷാ കേന്ദ്രം സ്ഥാപിച്ചു. 4 പള്ളികളും പണിതു. രോഗികളുടെ ശുശ്രൂഷയും അപരിചിതരുടെ സംസ്കാരവും ക്രമമായി നടന്നു. സന്യാസികളുടെ തലവനായ തെയോഡോഷ്യസിനെ സെനോബിയാർക്ക് എന്നാണ് വിളിച്ചിരുന്നത്. അന്നത്തെ ചക്രവർത്തി ഏക സ്വഭാവവാദിയായിരുന്നതുകൊണ്ട് ജനങ്ങൾ വഴിതെറ്റാതിരിക്കാൻ ആദ്യത്തെ 4 സൂനഹദോസുകൾ മുറുകെ പിടിക്കാൻ അദ്ദേഹം രാജ്യം മുഴുവനും ചുറ്റി നടന്ന് ഉപദേശിച്ചു. വാർദ്ധക്യത്തിലെ ക്ലേശങ്ങൾ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് ജീവിതം സമാധാനത്തിൽ സമർപ്പിച്ചു. ലോകത്തിലെ നിരവധി ആർഭാടങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യേ സന്യാസ ജീവിതം വിശുദ്ധിക്ക് എത്രയും സഹായകരമാണെന്ന് തെയോഡോഷ്യസിന്റെ ജീവിതം സാക്ഷ്യം വഹിക്കുന്നു. വിചിന്തനം. വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 1:10. ഞാൻ മനുഷ്യനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന പക്ഷം മിശിഹായുടെ ദാസനായിരിക്കില്ല.